ഹായ് ഡിയേഴ്സ്, നിങ്ങൾ കാത്തിരുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് നാളെ, അതായത് 28-ാം തീയതി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലസ് ടു റിസൾട്ട് ചെക്ക് ചെയ്യാന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. മൂന്നാല് മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈറ്റ് ജാമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല മെത്തേഡ്സുകളും ഉപയോഗിക്കാവുന്നതാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും വേഗത്തെ റിസൾട്ട് ലഭിക്കുവാനാണ്. പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ഗ്രേഡിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, അതുപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ്, സ്ക്രൂട്ടനി എന്നിവയ്ക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാനുള്ള വെബ്സൈറ്റ് ആണ് dhsckerala.gov.in എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് HSC റിസൾട്ട് എന്നുള്ള ന്യൂസ് സെഗ്മെന്റിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ദ കേരള എക്സാമിനേഷൻ റിസൾട്ട് എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതാണ് dhsckerala.gov.in എന്ന വെബ്സൈറ്റ് കയറിയാൽ ഇവിടെ നിങ്ങൾക്ക് HSC റിസൾട്ടിൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങളുടെ റിസൾട്ട് വരും, കേരള എക്സാമിനേഷൻ റിസൾട്ട് സെക്ഷനിൽ ഇവിടെ റിസൾട്ട് വരും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടില്ല, നാളെ ഉച്ചയോട് കൂടിയിട്ട്, അതായത് 3 മണിക്ക് ശേഷം ഇവിടെ റിസൾട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, നിങ്ങൾക്ക് SMS ആയിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ റിസൾട്ട് ലഭിക്കാം. അതായത് നിങ്ങളുടെ മൊബൈലിൽ SMS ആപ്പ് ഉണ്ടാകും. അപ്പൊ അവിടെ SMS അടിച്ചു കൊടുക്കേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ SMS മെസ്സേജ് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്കാണ് സെൻഡ് ചെയ്യേണ്ട നമ്പർ. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ രജിസ്റ്റർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു നമ്പറിലേക്ക് SMS അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ SMS അയക്കാനുള്ള ഈ മെസ്സേജ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഈ കോളത്തിൽ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. SMS അയക്കാനുള്ള നമ്പറാണ് ഈ ഒരു നമ്പറിൽ SMS അയക്കുക. ഇനി വേറൊരു രീതിയാണ് നിങ്ങളുടെ പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് വേഗം കണ്ടുപിടിക്കാം. ചിലർക്ക് രജിസ്റ്റർ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളുടെ പേരിലൂടെയും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അതിനുള്ള വെബ്സൈറ്റ് ID kerala.result.nic.in എന്നാണ്. അതിന്റെ ഹോം പേജിൽ നിങ്ങൾ കയറുക, അവിടെ DHSC റിസൾട്ട് 2021 എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ പേര് എൻ്റർ നെയിം കൊടുക്കുക. ഫൈൻ റിസൾട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റിസൾട്ട് കാണുവാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് റിസൾട്ടുകൾ നമുക്കറിയാം, കുറെ ഒരുപാട് കുട്ടികൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റുകൾ ജാമാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് റിസൾട്ട്സ്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നാളെ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.